ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ സൂര്യൻ ഉദിച്ചതോടെ ഇന്ത്യയുടെ ചന്ദ്ര പര്യവേക്ഷണ ദൗത്യമായ ചന്ദ്രയാൻ 3 ഉറക്കമുണർത്താനുള്ള ശ്രമത്തിലാണ് ഇസ്രോ. ലാൻഡർ റോവർ മൊഡ്യൂളുകളെ വീണ്ടും പ്രവർത്തന സജ്ജമാക്കാനുള്ള ശ്രമങ്ങൾ ഗ്രൗണ്ട് സ്റ്റേഷനുകളിൽ നിന്ന് നടത്തുമെന്ന് ISRO ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇന്നും നാളെയുമായി ഇതിനുള്ള ശ്രമങ്ങളിലായിരിക്കും. ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ സൂര്യൻ ഉദിച്ചെങ്കിലും പകലിന് ചൂടും വെളിച്ചവും കൂടിയാൽ മാത്രമേ റോവറിലെയും ലാൻഡറിലെയും സോളാർ ചാനലുകൾ പ്രവർത്തിക്കൂ. നല്ല സൂര്യപ്രകാശം ലഭിച്ചാൽ ലാൻഡർ റോവർ മൊഡ്യൂൾസ്, ഓൺബോർഡ് ഉപകരണങ്ങൾ എന്നിവ പ്രവർത്തിപ്പിക്കാൻ ഗ്രൗണ്ട് സ്റ്റേഷനുകൾ ശ്രമിക്കുമെന്ന് ISRO അധികൃതർ പറയുന്നു. ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ പകൽ അവസാനിക്കുന്ന ഘട്ടത്തിലാണ് ഈ മാസം ആദ്യം വിക്രം ലാൻഡറിനെയും പ്രഗ്യാൻ റോവറിനെയും ISRO സ്ലീപ്പ് മോഡിലേക്ക് മാറ്റിയത്. സൗരോർജത്തിൽ പ്രവർത്തിക്കുന്നവയാണ് ലാൻഡറും റോവറും. ഓഗസ്റ്റ് 23 ചന്ദ്രനിലെത്തിയ ഇവ ഏറെക്കുറെ ഒരു ചാന്ദ്ര പകൽ, അതായത് 14 ഭൗമദിനം അവിടെ പരീക്ഷണങ്ങൾ നടത്തി വിവരങ്ങൾ ഭൂമിയിലേക്ക് കൈമാറിയിരുന്നു. നിർദ്ദിഷ്ട ദൗത്യ കാലാവധി വിജയകരമായി പൂർത്തിയാക്കി ചന്ദ്രനെക്കുറിച്ച് ഇതുവരെ അറിയാത്ത പല രഹസ്യങ്ങളും വെളിച്ചത്ത് കൊണ്ടുവന്ന ഇന്ത്യയുടെ അഭിമാന ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 3. ഉറങ്ങും മുൻപ് വിജയകരമായി പൂർത്തിയാക്കിയ ചാട്ടവും 2 സോഫ്റ്റ് ലാൻഡിങ്ങും ഇസ്രോ എഞ്ചിനീയറിംഗിൻ്റെ മികവിൻ്റെ സാക്ഷ്യമാണ്. ഇനി ഉറക്കമെണീറ്റില്ലെങ്കിലും പ്രതീക്ഷിച്ചതിലും കൂടുതൽ നൽകിയ ദൗത്യമാണ് ചന്ദ്രയാൻ 3 എന്ന യാഥാർത്ഥ്യത്തിൽ മാറ്റമില്ല. എങ്കിലും ലാൻഡറും റോവറും വീണ്ടും എഴുന്നേറ്റാൽ അത് വൻ നേട്ടമാണ്. ന്യൂക്ലിയർ ഹീറ്റിംഗ് സംവിധാനമൊന്നുമില്ലാതെ ചാന്ദ്രരാത്രിയിലെ അതിശൈത്യം അതിജീവിക്കാൻ ലാൻഡറിനായാൽ ഇന്ത്യൻ സാങ്കേതിക വിദ്യയുടെ മികവിൻ്റെ സാക്ഷ്യമാകും. ശിവശക്തി പോയിന്റ് എന്ന് പേരിട്ടിരിക്കുന്ന ലാൻഡിംഗ് സ്ഥാനത്ത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു. പക്ഷേ ലാൻഡറിന്റെ സോളാർ പാനലുകൾക്ക് ഊർജോൽപാദനം നടത്താൻ ആവശ്യമായ അത്ര പ്രകാശവും ചൂടും എത്താൻ കാത്തിരിക്കണം. നാളെ ആകുമ്പോഴേക്കും സാഹചര്യം അനുകൂലമാകുമെന്നാണ് ഇസ്രോ കണക്കുകൂട്ടൽ. ലാൻഡറിനെയും റോവറിനെയും വീണ്ടും പ്രവർത്തനക്ഷമമാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു ചാന്ദ്രദിനം അഥവാ ഭൂമിയിലെ 14 ദിവസത്തെ ദൗത്യത്തിന് വേണ്ടിയാണ് ചന്ദ്രയാൻ 3 വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളായതിനാൽ ചന്ദ്രനിൽ ഇരുട്ട് വ്യാപിച്ചാൽ അവയ്ക്ക് അധിക നാൾ പ്രവർത്തിക്കാനുള്ള ഊർജം ലഭിക്കില്ല. മാത്രവുമല്ല, സൂര്യപ്രകാശം പോകുന്നതോടെ ഈ പ്രദേശത്തെ താപനില -200 താഴേക്ക് പോകും. ഈ കൊടും തണുപ്പിനെ അതിജീവിക്കാൻ ചന്ദ്രയാൻ 3 ഉപകരണങ്ങൾക്ക് സാധിച്ചേക്കില്ല. എന്നാൽ എങ്ങനെയെങ്കിലും ഈ പ്രതികൂല സാഹചര്യത്തെ മറികടക്കാനാകുമോ എന്നറിയാനുള്ള ശ്രമത്തിലാണ് ഇസ്രോ. സാധാരണ ചാന്ദ്ര ദൗത്യങ്ങൾക്കായി അയക്കുന്ന പേടകങ്ങളിൽ താപനില നിയന്ത്രിക്കാനുള്ള ഹീറ്റിംഗ് സംവിധാനം ഉണ്ടാകാറുണ്ട്. റഷ്യയുടെ പരാജയപ്പെട്ട ചാന്ദ്ര ദൗത്യമായ Luna 25 പേടകത്തിൽ ആ സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിലും ചന്ദ്രയാൻ 3 ഒരു ചാന്ദ്രദിനത്തിനു വേണ്ടി മാത്രമായി ഒരുക്കിയതിനാൽ ചന്ദ്രയാനിൽ ഹീറ്റിംഗ് സംവിധാനമില്ല. ചന്ദ്രയാൻ 3 പ്രധാന ശാസ്ത്ര ദൗത്യങ്ങളെല്ലാം ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു. എങ്കിലും എങ്ങനെയെങ്കിലും വീണ്ടും പേടകത്തെ ഉണർത്തുന്നതിനുള്ള ശ്രമത്തിലാണ് ISRO. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് തന്നെ ഉപകരണങ്ങളിലെ ബാറ്ററി മുഴുവൻ ചാർജ് ചെയ്തിരുന്നു. ഇതിനുശേഷം അവയെ സ്ലീപ്പിംഗ് മോഡിലേക്ക് മാറ്റുകയായിരുന്നു. പൂർണ്ണ ആരോഗ്യത്തോടെ ഉണരാൻ ഉപകരണങ്ങൾക്ക് സാധിച്ചാൽ 14 കൂടി പ്രവർത്തിക്കാനും കൂടുതൽ ശാസ്ത്രീയ വിവരങ്ങൾ ശേഖരിക്കാനും ചന്ദ്രയാൻ 3 ദൗത്യത്തിന് ഒരുപക്ഷെ സാധിച്ചേക്കും. എന്തായാലും ചന്ദ്രയാൻ 3 ISRO വീണ്ടും ഉറ്റുനോക്കുകയാണ് ശാസ്ത്രലോകം.